സ്വപ്നതുല്യമായിരുന്ന ഓസ്കാർ മലയാളത്തിന് ആദ്യം സമ്മാനിക്കുന്നത് റസൂൽ പൂക്കുട്ടിയാണ്. ഇപ്പോൾ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിന് വീണ്ടും ഒരു ഓസ്കാർ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. അൽഫോൺസ് ജോസഫ് സംഗീത സംവിധാനം നിർവഹിച്ച ഫേസ് ഓഫ് ദ ഫേസ്ലെസ് ഓസ്കാറിന്റെ ഒറിജിനൽ സോങ് വിഭാഗത്തിലും ഒറിജിനൽ സ്കോർ വിഭാഗത്തിലും നോമിനേഷൻ പട്ടികയിൽ ഇടം നേടിയിരിക്കുമ്പോൾ അതിന്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അൽഫോൺസ് ജോസഫിന്. ഫേസ് ഓഫ് ദ ഫേസ്ലെസ് ഇപ്പം ഓസ്കാർ പട്ടികയിൽ നോമിനേഷൻ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു, അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ തന്നെ രീതിയിലുള്ള ഒരു ചിന്ത നമ്മുടെ എല്ലാം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിനിമ തുടങ്ങിയ സമയം മുതൽ ഇതിൻ്റെ കഥയും ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെയധികം എന്നെ സ്പർശിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ വർക്ക് ചെയ്തിരുന്ന എല്ലാവരും തന്നെ ഒരു ഹാർട്ട് ആൻഡ് മൈൻഡ് ഫുള്ളി, നമ്മളെല്ലാ സിനിമകളും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തൊരു ഒരു ട്രൂത്ത്ഫുൾനെസ് ഉണ്ട് ഇതിൻ്റെ കഥയിലും. ഇതിലെ പ്രധാന കഥാപാത്രമാണെങ്കിൽ റിയൽ സ്റ്റോറിയാണ്. ആൻഡ് അപ്പം അത് എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട്. ഒരു ഫൊഗീവ്നെസ്സിൻ്റെ സ്റ്റോറി ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ആരും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫുൾ ലൈഫ് സറണ്ടർ ചെയ്യും, ഈവൻ മരണപ്പെടുകയും ചെയ്യുന്നൊരു രീതിയിലുള്ളൊരിത്. അപ്പം ഇത് തുടങ്ങിയ സമയം മുതൽ നമ്മൾ ഇതിൻ്റെ പല സമയങ്ങളിലായിട്ടൊരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു എൻഹാൻസ്മെൻറ്റ് പലപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ട്രൂത്ത്ഫുൾനെസ്സിൻ്റെ ഒരു ഇഫക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം വർക്കുകളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡയറക്ടർ കുറച്ച് ഈ ഇൻ്റർനാഷണൽ കുറേ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഈ കുറേ വർക്കുകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഫീച്ചർ ഫിലിമായിട്ടല്ല, പക്ഷേ ഡോക്യുമെൻ്ററി ഫിലിമൊക്കെ ആയിട്ട് കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് USA എന്നുള്ള കുറേ ഡയറക്ടേഴ്സ് സെക്ടറിൽ നിന്ന് അവർ പറഞ്ഞു നിങ്ങൾ ഈ പടം തീർച്ചയായിട്ടും ഓസ്കറിന് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ അഭിപ്രായത്തിൽ നിന്നാണ് ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തായാലും നമുക്കൊന്ന് അയക്കാം. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് ഇറ്റ് വാസ് എ പ്രോസസ്. കാര്യം കുറേ പേപ്പർ വർക്കുകളുണ്ട്. നോർമലി എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഏജൻസികളാണ് ചെയ്യുന്നത്, പക്ഷേ ഇതെല്ലാം നമ്മൾ തന്നെ തനിയെ ചെയ്യേണ്ടി വന്നു. അപ്പം കുറേ എറേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അവരുടെ അവിടുത്തെ നിന്ന് കുറേ ഹെൽപ്പ് ചെയ്തു. ആദ്യം മെയിൽ വഴിയായിരുന്നു, പിന്നെ ഞാൻ അവരെ സ്ട്രെയിറ്റ് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തന്നു. അങ്ങനെ നീണ്ടൊരു പ്രോസസ്സിൽ കൂടെ ഇതെല്ലാം ഡാറ്റാസ് എല്ലാം അപ്ലോഡ് ചെയ്തു. ആൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ നിന്നുള്ള എല്ലാ സെഗ്മെൻറ്റിൽ നിന്ന് വരുന്ന ഹ്യൂജ് മൂവീസൊക്കെ ആണ് ഇതിനകത്തോട്ട് വരുന്നത്, ഇൻക്ലൂഡിങ് ബാർബി, യുനോ വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ മൂവീസ് എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം തോന്നിയ ഇതാണ്, അതിൽ 94 സോങ്സ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഈ വന്നിട്ടുള്ള ഈ ഹോൾ ലോട്ട് ഓഫ് ഇതിൻ്റെ അകത്തു നിന്ന് അവർ 94 സോങ്സ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സെലക്ട് ചെയ്ത സോങ്സിൽ എൻ്റെ 3 പാട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഒറിജിനൽ സ്കോർ വിഭാഗത്തിലും ഫേസ് ഓഫ് ദ ഫേസ്ലെസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവർ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ ലിസ്റ്റിൽ പെടുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അച്ചീവ്മെൻ്റായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമുക്കൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കിട്ടാക്കനി, അല്ലെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നൊരു ഏരിയയിൽ ഇത്. പിന്നെ വേറൊരു കാര്യമുള്ള വെച്ചാൽ നമ്മളിപ്പം 2024 ഒറിജിനൽ സോങ് കാറ്റഗറിയിൽ ഇന്ത്യയിൽ നിന്ന് വേറെ സോങ്സ് ഒന്നും പോയിട്ടില്ല. നമുക്ക് ആസ് എ മൂവി എന്നുള്ള രീതിയിൽ 2018 ഓൾറെഡി അതിനകത്ത് എൻട്രി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്സും എൻട്രി വന്നിട്ടുണ്ട്. മ്യൂസിക് കാറ്റഗറിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോങ്സ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അത് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ മലയാളികൾ, നമ്മൾ ഒത്തിരി മലയാളികൾ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നീഷ്യൻ ലെവലിലും സ്ക്രിപ്റ്റ് ലെവലിലും ഇതിൻ്റെ ഡയറക്ടർ മലയാളിയാണ്. ആൻഡ് നമ്മുടെ വിൻസി മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആകെ തുക ശരിക്കും നമുക്ക് ഈ മൂവിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ആലോചിച്ചതാണ്, ഞാൻ ഓർത്തപ്പോഴത്തേക്കും ഇത്രയും വലിയ എന്താ പറയുക, ടെക്നിക്കലി ഒക്കെ ഡെവലപ്ഡ് ആയിട്ടൊക്കെ ഉള്ള ഒത്തിരി വലിയ ഹ്യൂജ് മൂവീസ് വരുന്ന സമയത്ത് നമ്മുടെ മൂവി അതിനകത്ത് വരുമ്പോൾ എന്താണ് അതിനെ എങ്ങനെ താരതമ്യം. അപ്പം ഞാൻ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഇതാണ്, നമ്മുടെ ഒരു മേ ബി അതിൻ്റെ ഒരു ടെക്നിക്കലോ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റിലുള്ള ഒരു ബിഗ് ചിലപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കില്ല, പക്ഷേ നമ്മുടെ കഥ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സോക്കോൾഡ് എല്ലാത്തിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു റിയൽ ട്രൂത്താണ് നമ്മുടെ സ്റ്റോറി. ആൻഡ് ദാറ്റ് വിൽ ബി അവർ സ്ട്രെങ്ത് ഓൾസോ. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മ്യൂസിക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അത് സോങ്സ് ആണെങ്കിലും ഒറിജിനൽ സോങ് ആണെങ്കിലും. ആൻഡ് ഒരു പാട്ടിനെ കുറിച്ച് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന, അതിലൊരു ട്രൈബൽ സോങ് ഉണ്ട്, അതൊക്കെ ജെനുവിൻ എന്താ പറയുക പേൾസാണ്. ശരിക്കും ഞങ്ങളവിടെ ഇത് ഈ ആ പാട്ടിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോയ സമയത്ത് ഞങ്ങൾ ആ ഗ്രാമത്തിൽ പോയി അവരുടെ ഇടയിൽ അവരുടെ വീട്ടിൽ പോയിരുന്ന് അവർ പാടുന്നതും അവർ ഡ്രംസ് വായിക്കുന്നതും ഇതെല്ലാം
കേൾക്കുകയും കാണുകയും അതൊക്കെ റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്തപ്പം അവരുടെ ഒരു സിമ്പിൾ ഇതുണ്ടല്ലോ, അവർക്ക് ഭയങ്കര നാണമൊക്കെ അവർ പാടാനൊക്കെ പറയുമ്പോഴത്തേക്കും. പക്ഷെ അവർ വന്ന് പാടുന്ന ആ ഒരു സോങ്ങിനകത്തത്തെ ചില വൈബ്രേഷൻസ് ഉണ്ട്, ലൈക്ക് അവരതിൻ്റെ പിച്ചോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല, പക്ഷെ അതിനകത്ത് പാടുമ്പോഴുള്ള ഒരു ഭയങ്കര ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സോൾന്ന് ശരിക്കും സ്ട്രെയിറ്റ് നമ്മുടെ ഹാർട്ടിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു സിംഗിങ് അത്. അപ്പോൾ അത് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റി. ആൻഡ് നമ്മളതിനകത്ത് കുറേ മ്യൂസിക്കൽ എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ആ ഒരു സോങ് അത് എനിക്കൊരു പ്രതീക്ഷ ഉള്ളൊരു സോങ്ങാണ്. ആൻഡ് അത് അതെന്ന് വെച്ചാൽ വേറെ രീതിയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ചിലൊരു ഒരു ഹൃദയങ്ങളെ സ്പർശിക്കുക ഒരു പക്ഷേ നമ്മുടെ ടെക്നോളജിയോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല, അതൊരു റിയൽ ട്രൂത്താണ് എപ്പോഴും നമ്മളെ ഹൃദയങ്ങളെ സ്പർശിക്കുക. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഇഫ് ഗോഡ് വിൽ ഏതെങ്കിലും രീതിയിൽ അത് എന്താ പറയുക റെക്കഗ്നൈസ് ചെയ്യപ്പെടാനായിട്ട് ഇട വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ആദ്യത്തിൽ പറഞ്ഞ പോലെ നമുക്കതൊരു കിട്ടാക്കണിയായിരുന്നു. പിന്നീട് ഇന്ത്യൻ സംഗീതം ഇതിനു മുമ്പും ഓസ്കാറിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ സംഗീതവും തെന്നിന്ത്യൻ സംഗീതവും ഇടം നേടിയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഓസ്കാർ ഒറിജിനൽ സോങ് കിട്ടിയത് നാട്ടുനാട്ടിലായിരുന്നു. അപ്പം ഈ നാട്ടുനാട്ട് ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ അതിന് ഓസ്കാർ കിട്ടിയ സമയത്തും നമുക്ക് കുറേ വിവാദങ്ങളുണ്ടായിരുന്നു, ഈ പാട്ടിന് എന്തിനു കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഇപ്പം നമ്മുടെ ഒരു പാട്ടും കൂടെ, ഇപ്പം സാർ സംവിധാനം ചെയ്തൊരു പാട്ടും കൂടെ നമ്മളിപ്പം അവിടെ ഓസ്കാറിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം ഇതിനൊരു മാനദണ്ഡമായിട്ട് നമ്മൾ കാണുന്നതായിരിക്കില്ലല്ലോ അവർ കാണുന്നുണ്ടാവുക. അപ്പം ഇത്തരത്തിൽ നാട്ടുനാട്ട് തന്നെ ഈ ഒരു ഓസ്കാർ കിട്ടിയ സമയത്തുണ്ടായ വിവാദങ്ങളോടുള്ള ഒരു പ്രതികരണം ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ, അതായത് ഇതിനെപ്പറ്റി ഞാനിപ്പം ഒരു എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് റഹ്മാൻ സാറിൻ്റെ തന്നെ എത്രയോ ഭയങ്കര എന്താ പറയുക ഹിസ്റ്റോറിക്കലായിട്ടുള്ള എക്സലൻ്റ് ആയിട്ടുള്ള കോമ്പോസിഷൻസ് നേരത്തെ ഉണ്ടായിട്ടുണ്ട് പല സിനിമകളിലും. പക്ഷേ ഓസ്കാർ കിട്ടിയപ്പോഴത്തേക്കും ജയ്ഹോ എന്ന് പറഞ്ഞ സോങ്ങിന് കിട്ടിയ അപ്പോൾ പലരും അവിടെയും ഈ രീതിയിലുള്ള കമ്പാരിസൻസ് വന്നിട്ടുണ്ട്. ഇതെന്താണ് റഹ്മാൻ സാർ ഇഷ്ടംപോലെ പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ, ഈ പാട്ടിന് ഓസ്കാർ ഇതിനെന്താണ് മഹത്തരായിട്ടുള്ളത് എന്താണെന്നൊക്കെ അവനെ പറയുന്ന ഒത്തിരി പേരൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി എന്താ പറയുക പാട്ടിൻ്റെ മഹത്വം എന്നുള്ളതല്ല, റൈറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് റൈറ്റ് സിറ്റുവേഷൻ ആൻഡ് ആ ഒരു പർട്ടിക്കുലർ മൂവിയിൽ ആ ഒരു സോങ് വന്നു ആൻഡ് ആ മൂവിക്ക് ഓസ്കാർ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ദാറ്റ് ഈസ് ദ മെയിൻ കീ. ഇത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ വേറെ ഇതിലും വലിയ പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമല്ലോ. അത് എന്താ പറയുക സംതിങ് നമുക്ക് പറയാം, എന്താ പറയുക അതൊരു വീണ് കിട്ടുന്ന ചില ഇതുകളായിരിക്കും. ഇപ്പം നാട്ടിനുള്ളൊരു മൂവി ഇവിടുന്ന് പോയി ഒരു പക്ഷേ അവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ ക്രൗഡിനെ സംബന്ധിച്ചിടത്തോളം അവരിതുവരെയും കടന്നു പോയിട്ടുള്ള ഒരു ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ചിലപ്പോൾ ചടുലമായിട്ടുള്ളൊരു നൃത്ത സ്റ്റെപ്പുകളായിരിക്കാം, അതിൻ്റെ ഋതത്തിൻ്റെ പ്രത്യേകതകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സോ കോൾഡ് മ്യൂസിക് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവിടെ വന്നിട്ടുള്ള ഒരു 100-120 എൻട്രികളിൽ ആ മ്യൂസിക്കൽ ഇതിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ദർ മേ ബി സം കൈൻഡ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ഇൻ യുനോ ആ പാട്ടിനകത്ത് ഉണ്ടാകാം. പിന്നെ അത് നമുക്കൊന്നും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ആ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തെ തന്നെ നമ്മളെടുത്ത് നോക്കണേ എത്രയോ മനോഹരമായിട്ടുള്ള സോങ്സ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ കാലാകാലങ്ങളോളം ചെയ്തിട്ടുള്ള മൊത്തം അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇതുണ്ടല്ലോ ഒരു പ്രയത്നം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഔട്ട്പുട്ടിൻ്റെ ഒരു റെക്കഗ്നീഷൻ ഇതിലൂടെ വന്നു എന്നുള്ളതേ ഞാൻ കാണുന്നുള്ളൂ. ആൻഡ് ഐ എന്താ പറയുക ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആ ഒരു തിരിച്ചറിവ് കിട്ടിയതിന്. കാര്യം അത്രയും വലിയ മഹാനായിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് റെക്കഗ്നീഷൻ. ഇപ്പം ഓസ്കാറിലെ ഇന്ത്യൻ സംഗീതം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ഇടം പിടിക്കുന്നുണ്ട് ഇപ്പം വളരെ അടുത്ത കാലങ്ങളിലായിട്ട്. അപ്പം അതിലുള്ളൊരു പ്രതികരണം എന്തായിരിക്കാം, നമ്മുടെ സംഗീതവും അല്ലെങ്കിൽ നമ്മുടെ സിനിമകളും ഇത്തരമൊരു വലിയൊരു വേദിയിൽ അംഗീകരിക്കപ്പെടുന്നു? രണ്ട് രീതിയിലുള്ള ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് ശരിക്കും തികച്ചും നമുക്ക് ഒരു എന്താ പറയുക കൾച്ചറലായിട്ടും മ്യൂസിക്കലായിട്ടുള്ള നമ്മുടെ ഒരു ഹെറിറ്റേജ് ഈസ് വെരി വൈറ്റൽ. എന്നുവെച്ചാൽ ലോക സംഗീതത്തെ തന്നെ എടുത്തു നോക്കിയാൽ വളരെ കോംപ്ലക്സിറ്റി ഉള്ളതും വളരെയധികം ഡീപ്പ് ഡെപ്ത് ഉള്ളതുമായിട്ടുള്ള മ്യൂസിക്കാണ് നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്. പക്ഷേ നമ്മുടെ മ്യൂസിക് ഇപ്പം പല രീതിയിലുള്ള മിക്സിങ് ആസ്പെക്റ്റിലാണ് ഫിലിമിലേക്ക് വരുന്നത്, കാരണം ആ സാഹചര്യങ്ങളോട് ഇതിനൊക്കെ ചേരാൻ വേണ്ടിയിട്ട്. നമ്മുടെ മ്യൂസിക് ശരിക്കും ഇൻ്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്, അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. സെക്കൻഡ് തിങ്ക് ദർ ഈസ് എ ബിസിനസ് ആസ്പെക്ട് ഓൾസോ, ലൈക്ക് യുനോ നമുക്ക് നമ്മളുടെ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ എല്ലാം കൊണ്ടും എന്നാ പറയുന്ന ഒത്തിരി സാധ്യതകളുള്ളൊരു സ്ഥലമാണ്. അപ്പം അവിടത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ശ്രദ്ധയും കാര്യങ്ങളും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
സോ ഈ രണ്ട് ആസ്പെക്റ്റുകളും നല്ലത് തന്നെയാണ്. അതൊരു ഗുഡ് ഇനിഷ്യേറ്റീവ് ആയിട്ട് തന്നെ ഞാനും കാണുന്നത്. കാര്യം നമുക്ക് ഇനി സാധ്യതകളുണ്ട്. കാര്യം നമുക്കൊക്കെ പണ്ട്, ഞാനെപ്പോഴും എൻ്റെ ഒരു മിഷൻ ഇതാണ്, മ്യൂസിഷ്യൻസിന് ഒരു കറക്റ്റ് നല്ലൊരു അംഗീകാരം കിട്ടുക. അതായത് ഇപ്പോൾ ഒരു ഡോക്ടർ, ഒരു എൻജിനീയർ എന്നൊക്കെ പറയുന്ന പോലെ, ഒരു വക്കീൽ എന്നൊക്കെ പറയുന്ന പോലെ, അതേ എന്നാൽ അതിനേക്കാൾ ഒരു എന്താ പറയുന്ന ഒരു റെക്കഗ്നീഷൻ ശരിക്കും മ്യൂസിഷ്യൻസിന് കിട്ടേണ്ടതുണ്ട്. ഈ നോമിനേഷൻ അയച്ച സമയത്തും പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതായത് ഇത് പട്ടികയിൽ ഇടം നേടും? എനിക്ക് അങ്ങനെ പ്രതീക്ഷ എന്നൊന്നും ഉണ്ടായിരുന്നില്ല. വെച്ചാൽ ഇപ്പോൾ ഒന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളെയാണല്ലോ നമ്മൾ ആദ്യം നോക്കുന്നത്. അതായത് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴത്തേക്ക് ഓക്കെ, ബാർബി പോലുള്ള മൂവി ഇത്രയും ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റും ഹ്യൂജ് എമൗണ്ട്, അതുപോലെ സ്പൈഡർമാൻ പോലത്തെ ഒക്കെ ഈ രീതിയിലുള്ള പടങ്ങൾ വരുന്നിടത്ത് നമ്മളൊരു ഞാഞ്ഞൂല് പോലെ സൈഡിൽ നിന്നിട്ട് ഇതൊക്കെ വല്ല കാര്യമുണ്ടോയെന്ന് നമ്മൾ ചിന്തിക്കും ഒബ്വിയസ്ലി. പക്ഷേ എനിക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് സെലക്റ്റഡ് ആയെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് റിയൽ എന്താ പറയുക, നമ്മുടെ പ്രയത്നങ്ങളൊന്നും വെറുതെ ആവത്തില്ല. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്യപ്പെടും, അത് എവിടെയാണെങ്കിലും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. ആൻഡ് നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളിവിടെ തേർഡ് വേൾഡ് കൺട്രിയിലായതുകൊണ്ടോ നമ്മളൊരിക്കലും പിന്തള്ളപ്പെടുകയില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി ഇന്ത്യയുടെ പേര് ഓസ്കാർ വേദിയിലെ ഫേസ് ഓഫ് ദി ഫേസ്ലെസ്സിലെ ഫേസ്ലെസ്സിലൂടെ ആവട്ടെ. ഐ ഡോണ്ട് നോ, ആഗ്രഹമുണ്ട്, പക്ഷേ യാ നമുക്ക് വി ഹാവ് ടു വിഷ് ദ ബെസ്റ്റ്.